വിഷ്ണു അങ്ങേക്ക് തുടരാം. അല്ല, ഞാനിവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ സൂചിപ്പിക്കുകയുണ്ടായി, തെരഞ്ഞെടുപ്പിൽ രണ്ടായി മത്സരിച്ചതാണ്, രണ്ടായിട്ട് മത്സരിച്ച് മൂന്ന് പാർട്ടികളും ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു പാർട്ടിക്കും ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായില്ല. പിന്നെ ഗോപാലകൃഷ്ണൻ പറയുന്ന ന്യായം അംഗീകരിക്കുകയാണെങ്കിൽ ബീഹാറിൽ രാഷ്ട്രീയ ജനതാദളും നിതീഷ് കുമാറിന്റെ പാർട്ടിയും കോൺഗ്രസും ഒരു മുന്നണിയായി മഹാഗഠബന്ധനായിട്ടാണ് മത്സരിച്ചത്. ആ മുന്നണിക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്, മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. ഇവിടെ ഒറ്റയ്ക്കാണ് ഈ മൂന്ന് പാർട്ടികൾ മത്സരിച്ചത്. മുന്നണിയായി മത്സരിച്ച് ജയിച്ച ജനതാദൾ നിതീഷ് കുമാറിന്റെ MLA മാരെ കൂട്ടിയാണ് ബീഹാറിൽ ഇപ്പോ BJPയുടെ ഉപമുഖ്യമന്ത്രിയും മന്ത്രിമാരും അധികാരം കൈയാളുന്നത്. ആ ധാർമ്മികതയെ കുറിച്ച് ഒന്ന് ഗോപാലകൃഷ്ണൻ ഒരു അര മിനിറ്റ് വിശദീകരിക്കണം, സമയം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോ ഈ ഗവൺമെന്റ് ആദ്യമായി ഞങ്ങൾ ഇത്രയും MLA മാർ എഴുതി ഗവർണറെ കയ്യിൽ കൊണ്ടുകൊടുത്തു. ഗവർണർ BJPയുടെ പ്രതിനിധിയായ ഗവർണർ ഞങ്ങളെ വിളിച്ചില്ല, പകരം 104 പേരുള്ള യെദ്യൂരപ്പയെ വിളിച്ചു. ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയതല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ, ഞങ്ങൾക്ക് അവിടുന്ന് ഭരണഘടനാപരമായ വിധി കിട്ടി, ഞങ്ങൾ കോർട്ട് ടെസ്റ്റിൽ വിജയിച്ചു, എന്നിട്ട് നിങ്ങൾ അംഗീകരിച്ചു അതിനെ. നിങ്ങളുടെ ഇത്തരം ശ്രമങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത് എങ്ങനെയാണ്? യെദ്യൂരപ്പ 40 കോടി രൂപ ഓഫർ ചെയ്യുന്നതിന്റെ വീഡിയോയും ഓഡിയോയും മാധ്യമങ്ങളിൽ കൂടി മുഖ്യമന്ത്രി കുമാരസ്വാമി തന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് പുറത്തു വിട്ടില്ലേ? അതിനുശേഷം ഞങ്ങൾ അത് രേഖാമൂലം പരാതി കൊടുത്തു ഈ ഗവൺമെന്റിന്റെ ഏജൻസികൾക്ക് മുമ്പാകെ. ഒരു ഏജൻസി ഒരു കേസ് പോലും എടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ നടത്തിയ കുതിര കച്ചവടം തെളിവ് സഹിതം ഞങ്ങൾ മുമ്പ് പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇപ്പൊ എന്താ ചെയ്തത്? ഇപ്പോ ഈ ചില MLA മാർ രാജിവെച്ചു. ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ മുതലാളിയുടെ ആ സ്ഥാപനത്തിന്റെ പ്രത്യേക വിമാനത്തിൽ ഈ ആളുകളെ അല്ലേ കൊണ്ടുപോയത്? BJPയുടെ MLA മാരല്ലേ കൂടെ താമസിക്കുന്നത്? ഇന്നിപ്പോ ഒരാളെ, ഒരു സ്വതന്ത്രനായ ആളെ കൊണ്ടുപോകുന്നതിന് പ്രത്യേക ചാർട്ടർ വിമാനത്തിൽ യെദ്യൂരപ്പയുടെ PA സന്തോഷ് കൂടെ പോകുന്നതിന്റെ വിഷ്വൽസ് മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തല്ലോ. എന്നിട്ട് ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് എന്താ ഉള്ളത്? ഇനി ഒരു കാര്യം, ജനതാദളും കോൺഗ്രസും തമ്മിൽ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം? കാരണം രണ്ടായിട്ട് മത്സരിച്ച ഒരു രണ്ട് പാർട്ടികളാണ്. ഗോപാലകൃഷ്ണനോട് ഞാൻ ചോദിക്കട്ടെ, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ ഇതിന് മുമ്പത്തെ ഗവൺമെന്റിൽ. യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായിരുന്നല്ലോ, സഖ്യകക്ഷികൾ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് യെദ്യൂരപ്പ നിങ്ങൾ മാറ്റിയില്ലേ BJPയിൽ അഭിപ്രായ വ്യത്യാസം കാരണം? നിങ്ങൾ എന്നിട്ട് ഷെട്ടറെ പിന്നെ മുഖ്യമന്ത്രിയാക്കിയില്ലേ? എന്നിട്ട് BJPയിൽ അഭിപ്രായ വ്യത്യാസം കാരണം ഷെട്ടറെ മാറ്റിയില്ലേ? എന്നിട്ട് നിങ്ങൾ സദാനന്ദഗൗഡയെ മുഖ്യമന്ത്രിയാക്കിയില്ലേ? എന്നിട്ട് BJPയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം സദാനന്ദഗൗഡയെ മാറ്റിയില്ലേ? അപ്പൊ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടും ഒരു പാർട്ടിയായിട്ടും 4 മുഖ്യമന്ത്രിമാരെ മാറ്റിയ ആളുകളാണ് ഈ അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ചും കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ഞാൻ വേണുവിനോട് പിന്നെ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇതിനെ രണ്ടായി നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന്, ഈ പാർട്ടിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ, ഈ മുന്നണിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമാണെങ്കിൽ, ഇനി മന്ത്രിയാകാൻ യോഗ്യതയുള്ളവർ പലപ്പോഴും സഖ്യ സർക്കാരായതുകൊണ്ട് എല്ലാവരെയും മന്ത്രിയാക്കാൻ കഴിയില്ല. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, യോഗ്യതയുള്ളവർ, സത്യസന്ധരായിട്ടുള്ളവർ, മന്ത്രിയാകാൻ കഴിവുള്ളവർ, അവരെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം ഞങ്ങൾ പറഞ്ഞപ്പോൾ ആരെങ്കിലും ഒന്നോ രണ്ടോ പേരോ മാറി അല്ലെ പരിഹരിക്കാം എന്ന് വിചാരിച്ചപ്പോൾ മന്ത്രിമാരുടെ യോഗത്തിൽ എല്ലാ മന്ത്രിമാരും പറഞ്ഞു ഞങ്ങൾ എല്ലാവരും രാജിവെച്ചേക്കാം, പാർട്ടി ഉചിതമായ തീരുമാനമെടുത്ത് ആരെ വേണമെങ്കിലും ആക്കിക്കോ. അവർ മുഴുവൻ രാജി പാർട്ടി നേതൃത്വത്തിന് എഴുതി നൽകി. ഇനി മറ്റൊരു കാര്യം, ഏതെങ്കിലും രാഷ്ട്രീയ ജീർണതയുടെ ഭാഗമായി BJPയുടെ നേരത്തെ യെദ്യൂരപ്പ പറഞ്ഞതായി പുറത്തുവിട്ട 40 കോടിയുടെയോ 50 കോടിയുടെയോ 100 കോടിയുടെയോ പ്രലോഭനത്തിന് വഴങ്ങി ഈ പാർട്ടിയെ ചതിച്ച് BJPയോടൊപ്പം ചേർന്ന ഏതെങ്കിലും MLA മാരുണ്ടെങ്കിൽ അവരോട് പൊറുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അവരോട് വിട്ടുവീഴ്ച ചെയ്തൊരു ഗവൺമെന്റിനും ഞങ്ങൾ ഒരുക്കമല്ല. അവരെ നിയമപരമായും ഭരണഘടനാപരമായും നേരിടാനുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് നേരിടുകയും ചെയ്യും. ഇതാണ് കോൺഗ്രസിന്റെ ജനതാദളിന്റെ ഇക്കാര്യത്തിലുള്ള പൊസിഷൻ. ശരി വിഷ്ണു, ആദ്യത്തെ ചോദ്യം, താങ്കൾ പറയുകയുണ്ടായി 6 തവണ ഇതിനെ ഇല്ലാതാക്കാൻ, അസ്ഥിരപ്പെടുത്താൻ BJP ശ്രമിച്ചുവെന്ന്. ഇപ്പൊ 7ാമത്തെ തവണയാണ്. അങ്ങ് ഇപ്പോഴും അവരുടെ കളങ്കിതമായ നീക്കങ്ങൾ എന്തൊക്കെയെന്ന് ഉദാഹരിക്കുകയുണ്ടായി. പക്ഷെ ഇത്തവണ പൂർണ്ണമായും ഇത് BJP നിർമ്മിത അരക്ഷിതാവസ്ഥയാണെന്ന് പറയാൻ കഴിയുമോ? നിങ്ങൾക്കകത്ത് വിമതരെ ശക്തിപ്പെടുത്താൻ, വിമതർക്ക് ആത്മവിശ്വാസം നൽകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു. അതിൻ്റെ ഒരു വശത്താണ് BJPക്ക് ഉത്തരവാദിത്തമെങ്കിൽ മറുവശത്ത് നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. കാരണം നേരത്തെ വിമതരായിരുന്ന സ്വതന്ത്രരെ നിങ്ങൾ ഉൾപ്പെടുത്തിയത് പരിഹരിക്കാൻ നോക്കി, അപ്പോൾ അവരും വിട്ടുപോകുന്നു. അപ്പോൾ മന്ത്രിസഭ തന്നെ രാജിവെച്ചുകൊണ്ട് കൂടുതൽ പേരെ ഉൾപ്പെടുത്താൻ പോകുന്നു. ഇതാണ് പ്രായോഗികമായി നിങ്ങളുടെ മുന്നിലുള്ള പോം വഴി. ഇവിടെ BJPയെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് പ്രശ്നപരിഹാരമാകുന്നില്ല, ഇവിടെ വലിയ രാഷ്ട്രീയ ധാർമ്മികത പറഞ്ഞതുകൊണ്ട്
പ്രശ്നപരിഹാരമാകുന്നില്ല. ഇവിടെ വലിയ സംഘടനാ വീര്യം പ്രകടിപ്പിച്ചിട്ടും കാര്യമില്ല. മന്ത്രിസഭ തന്നെ 13 പേർ മാറി നിൽക്കുമ്പോൾ രാജിവെപ്പിച്ച് എല്ലാ ഉപായങ്ങളും തേടാനുള്ള ഒരു പ്രായോഗിക ബുദ്ധി അവസാനത്തെ അടവ് നിങ്ങൾ പയറ്റുന്നു എന്ന സത്യസന്ധമായ പ്രതികരണത്തിന് എന്തുകൊണ്ട് വിമുഖത? ഇല്ല, ആ കാര്യത്തിൽ അത് സത്യസന്ധമായിട്ട് ആ രൂപത്തിലാണ് പറയേണ്ടതെങ്കിൽ പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ് ഞാൻ. ഞങ്ങൾ ഈ കാര്യത്തിൽ പാർട്ടിയുടെ മന്ത്രിമാരുടെ യോഗം വിളിച്ച് ചേർക്കുമ്പോൾ അവർ തന്നെ സ്വമേധയാ, കാരണം 4-5 ആളുകൾ, ആദ്യം ഡി കെ ശിവകുമാർ, കൃഷ്ണ ഭൈരഗൌഡ, യു ടി ഖാദർ തുടങ്ങിയ ആളുകൾ, അവർ പിന്നെ രാജി സന്നദ്ധത അറിയിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയുണ്ടായി. ഞാൻ മീറ്റിംഗിൽ നടന്ന കാര്യമാണ് പറയുന്നത്. അവർ പറഞ്ഞു പിന്നെ ഇതിനകത്ത് പോയിരിക്കുന്ന അർഹതയുള്ള ആളുകളുണ്ട്, നമുക്ക് 2 റീഷഫിലും പരിഗണിക്കാൻ പറ്റാതെ പോയ ആളുകളുണ്ട്, അവരെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാജിക്ക് തയ്യാറാണ് എന്ന് ഇവർ പറഞ്ഞു. പക്ഷേ യുനാനിമസ് ആയി അപ്പോൾ അവിടെ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ മന്ത്രിമാരും പാർട്ടി അങ്ങനെയാണെങ്കിൽ സ്വതന്ത്രമായ ഒരു റീഷഫിൽ നടത്തി ഇതിനകത്ത് കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുകയും ഇതിനകത്തുള്ളവരെ തന്നെ നിലനിർത്താൻ, പിന്നെ സീനിയോറിറ്റിയും ക്യാബിനറ്റിന്റെ അനുഭവ പരിചയമുള്ളവരെ നിലനിർത്താൻ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം തരുന്നു, ഞങ്ങൾ മുഴുവൻ ആളുകളും രാജിവെക്കുന്നു എന്നൊരു തീരുമാനം അവിടെ നിന്നും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. അത് ഞങ്ങൾ ട്രാൻസ്പെറന്റ് ആയിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ്. ഇതിനകത്ത് എന്താണ് പറച്ചു വെക്കാനുള്ളത്? ഞങ്ങൾ ഒന്നും പറച്ചു വെക്കുന്നില്ല, അത് ജനങ്ങൾ അറിയണം. അതുകൊണ്ട് മാധ്യമങ്ങളിൽ കൂടി അല്ലാതെ അറിയിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ പിന്നെ പിസി വിശ്വാസ് എന്തിനാണ് ഡി കെ ശിവകുമാർ രാഖി രാമായണം മുംബൈയിലേക്ക് ഓടുന്നത്? അപ്പോ നിങ്ങൾ ഈ പറയുന്ന തരത്തിൽ സീനിയോറിറ്റി ഉള്ളവർക്ക് ഇങ്ങോട്ട് വരാം, അതല്ലാതെ കള്ളക്കച്ചവടത്തിന് കണ്ണു നട്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്കെതിരെ സംഘടനാ നടപടി. ഇത്ര കർക്കശമായ നിലപാടുണ്ടെങ്കിൽ ഒരാൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറ്റിവിടേണ്ട കാര്യമില്ല. എന്ന് മാത്രമല്ല, അയാൾ അവിടെ എത്തുമ്പോൾ, വിഷ്ണു ഒറ്റ കാര്യം, അയാൾ അവിടെ എത്തുമ്പോൾ അവിടെ ഉള്ളവരെ എല്ലാം കൂടെ ഗോവയിലേക്ക് കടത്തുകയാണ്. അപ്പൊ തീർത്ഥാടനമാണ് നടക്കുന്നത്. ഇല്ല, അത് ഞാൻ പറയട്ടെ. അങ്ങനെ ഒരു പാർട്ടി ചുമതലപ്പെടുത്തി പിന്നെ ശിവകുമാർ അവിടെ പോയി എന്നുള്ളത് ഒരു സ്ഥിരീകരിക്കാത്ത വാർത്തയാണ്. ശിവകുമാർ ഏതാണ്ട് 4 മണിവരെയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മീറ്റിംഗിലുണ്ടായിരുന്നു. 4 മണിക്ക് ശേഷം അതിന്റെ ശിവകുമാർ ബോംബെയിലെത്തിയ വിഷൽസ് ഏതെങ്കിലും മാധ്യമങ്ങൾ പുറത്തു വിട്ടാൽ പിന്നെ ഞാൻ പറഞ്ഞതിൽ അർത്ഥമില്ല. പക്ഷെ 4 മണിവരെ ശിവകുമാറും ഞങ്ങളും എല്ലാം ഒരുമിച്ച് പല മീറ്റിങ്ങുകളിലും ഉണ്ടായിരുന്നു. 4 മണിവരെ അദ്ദേഹം ഒരുമിച്ചുണ്ടായിരുന്നു. 4 മണിക്ക് ശേഷം ആ യോഗങ്ങളൊക്കെ അവസാനിച്ചു. ഞങ്ങളെല്ലാം പല രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയായി മറ്റ് ആശയവിനിമയങ്ങളിലാണ്. അതൊരു സ്ഥിരീകരിക്കാത്ത വാർത്തയാണ്. എനിക്ക് അതിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ, പക്ഷേ ശരി, എനിക്കും അത് ആധികാരികമായി പറയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അവിടെ വിടുന്നു. അത് സംശയത്തിന്റെ ആനുകൂല്യത്തിൽ അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ അവിടെ നിൽക്കുന്ന 13 അല്ലെങ്കിൽ 10 പേർ അവരെ ഗോവയിലേക്ക് കടത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ ഡൽഹിയിൽ ഇനി നാളെ മുതൽ നീക്കങ്ങൾ നടക്കുമെന്നും അറിയുന്നു. ബി ജെ പി ഇക്കാര്യത്തിൽ വ്യക്തമായ ഇടപെടലുകളിലേക്ക് പോകാൻ പോകുന്നുവെന്ന്. അപ്പോൾ ഡൽഹി, ബോംബെ, പിന്നെ ജെ ഡി എസിൻ്റെ എം എൽ എമാരെ വേറൊരു റിസോർട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. നേരത്തെ ആണെങ്കിൽ ഹരിയാനയിലേക്കായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഇനി എവിടേക്കാണ് എന്ന സ്ഥലം മനസ്സിലായിട്ടില്ല. പിന്നെ ബോംബെ, ഇപ്പോൾ പുതുതായി ഗോവ. അങ്ങനെ ഈ എം എൽ എമാരുടെ യാത്രകൾ എങ്ങോട്ടേക്ക് എന്നത് സംബന്ധിച്ച് ഒരു പ്രത്യേക ഭൂപടമാണ് വരയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ട്? നിങ്ങൾ ഈ പറയുന്ന ഖണ്ഡിതമായ 2 സാധ്യതകളെ ഉള്ളൂവെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് പ്ലെയേഴ്സ് വരുന്നത്, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ആളുകൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്? വേണു, കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിൽ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കതിനകത്ത് വ്യക്തമായ, കൃത്യമായ, നേരിട്ടുള്ള ഉത്തരവുണ്ട്. ഈ 2 സാധ്യതകൾ മാത്രമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഒരു എം എൽ എയും ഒരു റിസോർട്ടിലും താമസിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവരെല്ലാം അവരവരുടെ വീടുകളിൽ തന്നെയാണുള്ളത്. അതെ അതെ, ജെ ഡി എസിന്റെ അത് എനിക്കറിയില്ല. എനിക്ക് അവരന്വേഷിക്കണം, അവരോട് അന്വേഷിക്കണം. കോൺഗ്രസിന്റെ മുന്നിലുള്ള 2 സാധ്യതകൾ, ഞങ്ങൾ ഉപയോഗിക്കുന്ന 2 കാര്യങ്ങൾ, സാധ്യതകളല്ല, 2 കാര്യങ്ങൾ, ഇത്രയും 2 കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത്. നാളെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അത് മാത്രമേ ചർച്ച ചെയ്യാനും പോകുന്നുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ കണക്കുകൾ വെച്ചുകൊണ്ടാണ് എങ്കിൽ നിങ്ങൾക്ക് ബി ജെ പിയേക്കാൾ നിങ്ങളുടെ സഖ്യത്തിന് 1 സീറ്റ് കുറവാണ്. നാം ഈ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിലാണെന്ന് തോന്നുന്നു, കാരണം ഇത് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു വിവരം വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ന്യൂനപക്ഷമാണ്. നാളെ എന്ത് അത്ഭുതമാണ് പ്രതീക്ഷിക്കുന്നത്? നാളെ ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടി യോഗമാണ്. പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും എതിരെ അച്ചടക്ക നടപടി എടുക്കാൻ കഴിയുമോ? മാത്രവുമല്ല, നാളെ സ്പീക്കറിന് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ട സാഹചര്യവും വരുന്നുണ്ട്. അപ്പോൾ ഈ വിജുഭായ് പട്ടേലിൻ്റെ നീക്കങ്ങൾ, വിജുഭായ് വാലയുടെ നീക്കങ്ങൾ നിങ്ങൾ ബി ജെ പിയുടെ നീക്കത്തിൻ്റെ ഭാഗമായി കാണുന്നുവെങ്കിൽ സ്പീക്കറുടെ നീക്കത്തെയും ബി ജെ പിയും സംശയത്തോടെ കാണുന്നുണ്ട്. അവരും അങ്ങനെയെങ്കിൽ സ്പീക്കർക്കെതിരെ അവിശ്വാസം കൊണ്ടുവരിക എന്ന ആലോചനയിലേക്ക് പോകുന്നുണ്ട്. വേണു, നമ്മൾ ഭരണഘടനാപരമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ബി ജെ പിക്ക് ഇപ്പോൾ കർണാടക നിയമസഭയിൽ 105
എം എൽ എമാർ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ എം എൽ എമാരുടെ ഒരു ബൈ ഇലക്ഷനിൽ തോറ്റ ഒരു എം എൽ എ ഒഴിവാക്കിയാൽ പിന്നെ 79 എം എൽ എമാരും ഇപ്പോൾ കോൺഗ്രസ് എം എൽ എമാരായിട്ട് തന്നെയുണ്ട്. ജനതാദളിന്റെ 35 എം എൽ എമാരും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ബി ജെ പിക്ക് ഭരണഘടനാപരമായി നിയമപരമായി ഈ ഫ്ലോറിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ 105 എം എൽ എമാരേ ഉള്ളൂ. 105 എം എൽ എമാരും ഇനി രണ്ട് സ്വതന്ത്രന്മാർക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ആ രണ്ട് സ്വതന്ത്രന്മാരും ബി ജെ പി പിന്തുണച്ചാൽ 107 എം എൽ എമാര് മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത്. 107 വെച്ച് നിയമപരമായി യെദ്യൂരപ്പയ്ക്കോ അല്ലെങ്കിൽ ബി ജെ പി ആഗ്രഹിക്കുന്ന ഒരു നേതാവിനോ കർണാടകത്തിൽ മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല. ഞാൻ ഭരണഘടനാപരമായിട്ടാണ് സംസാരിക്കുന്നത്. നാളെ ഇപ്പോൾ ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എം എൽ എമാർ നിങ്ങളുടെ നിർദ്ദേശാനുസരണം വന്നില്ല എങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് അവരെ അയോഗ്യരാക്കാൻ കഴിയുമോ? മതിയായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നീടായാലും കത്ത് തന്നാൽ മതിയാകും. ഒന്ന്, രണ്ട്, ഈ സ്പീക്കർക്ക് അനിശ്ചിതകാലത്തോളം ഈ രാജിക്കത്തുകൾ കൈവശം വെക്കാൻ കഴിയില്ലല്ലോ, എന്തു ചെയ്യും? അല്ല, അതിനകത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സ്പീക്കർ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചുള്ള അഭിപ്രായം എനിക്ക് പറയാൻ പറ്റും, ഞങ്ങൾ നടത്തുന്ന ചർച്ചകളെ സംബന്ധിച്ച് പറയാൻ പറ്റും. സ്പീക്കർ എങ്ങനെ ആക്ട് ചെയ്യാൻ പോകുന്നു, എങ്ങനെ ആക്ട് ചെയ്യണം എന്ന് പറയാനുള്ള യാതൊരു അധികാരവും എനിക്കില്ല. അത് നോക്കട്ടെ, സ്പീക്കർ എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ നമുക്ക് ചർച്ച ചെയ്യാം. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എല്ലാവരും വന്നില്ല എങ്കിൽ ആ ഒറ്റ കാരണത്താൽ നടപടിയെടുത്ത് അയോഗ്യരൊക്കെയാക്കാൻ കഴിയുമോ വിഷ്ണു? അല്ല, അയോഗ്യരാക്ക പിന്നെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാനുള്ള വിപ്പ് ഞങ്ങൾ കൊടുക്കും. അപ്പൊ അതനുസരിക്കാൻ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചവർക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ അതിന് തയ്യാറാകാത്ത ആളുകൾക്കെതിരെ ഞങ്ങൾ സ്പീക്കർക്ക് പരാതി കൊടുക്കും. ആ പരാതിയിൽ മേൽ എന്ത് നടപടിയാണ് സ്പീക്കർ എടുക്കുന്നത്? സ്പീക്കർ അന്വേഷിക്കും, സ്പീക്കർ പ്രീസിഡൻസ് നോക്കും, സ്പീക്കർ ലീഗൽ ഒപ്പീനിയൻസ് എടുക്കും, സ്പീക്കർ നിയമോപദേശം പുറത്തുനിന്ന് തേടും, ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ തന്നെ സെക്രട്ടറി നിയമപരമായ അനുഭവ സ്ഥാനം ഞാനുള്ള ആളാണ്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അധികാരമുള്ള ഒരു അധികാര സ്ഥാപനമാണ് സ്പീക്കർ. വിഷ്ണു, ഈ നിലപാടിൽ ഒരു പൊരുത്തക്കേടായി തോന്നുന്നത് വരാത്ത ആളുകൾക്കെതിരെ സ്പീക്കർ നടപടിയെടുക്കണം, നിയമോപദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതാണ് അങ്ങ് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷെ ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്പീക്കറുടെ സമക്ഷം കത്തിരിക്കുകയാണ് ഇവരുടെ. ആ കാര്യത്തിൽ നിയമോപദേശമോ ഒന്നും വേണ്ടതാനും, എന്നാൽ അതിൻ്റെ മേൽ നടപടിയുമില്ല. കത്ത്, രാജിക്കത്ത് നൽകിയ ആളുകളെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വന്നില്ല എന്ന് പറഞ്ഞ് ശിക്ഷിക്കാൻ നിൽക്കുകയാണ് എങ്കിൽ അതിലൊരു യുക്തിരാഹിത്യമില്ലേ വിഷ്ണു? അല്ല, പിന്നെ ഇത് നമ്മുടെ ഈ നിയമപരമായ ഭരണഘടനാപരമായ നിയമനിർമ്മാണ സഭകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ആഴത്തിൽ പഠിക്കുമ്പോഴാണ്. രാജി പോലും ഓർഡറിലാകേണ്ടത് എങ്ങനെയാണെന്നുള്ള ക്ലോസ് ഉണ്ട്. ആ ക്ലോസിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതാണോ എന്ന് സ്പീക്കർ പരിശോധിച്ച് നിലനിൽക്കുന്നതാണെങ്കിൽ സ്പീക്കർ നാളെ തന്നെ നടപടിയെടുക്കും. അത് സ്പീക്കർ എടുത്തോട്ടെ, ഞങ്ങൾ അതിനകത്തൊന്നും പറയുന്നില്ലല്ലോ. ശരി വിഷ്ണു.